നമസ്കാരം ഉണ്ട്. ഇന്ന് 13 സെപ്റ്റംബർ 2021 തിങ്കൾ. എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള മുതിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്ത് മുഖ്യമന്ത്രി. കോവിഡ് മരണം മാനദണ്ഡം, 30 ദിവസം കേന്ദ്ര മാർഗരേഖ സുപ്രീംകോടതിയിൽ. ട്രെയിനിൽ 3 സ്ത്രീകളെ മയക്കി 17 പവനും പണവും കവർന്നു. പ്ലസ് വൺ പരീക്ഷ ഹർജി ഇന്ന് പരിഗണിക്കില്ല. കൊല്ലം ബാബു കഥാവശേഷനായി. ഭർത്താവിന്റെ മരണത്തിൽ മനംനൊന്ത് ജീവനൊടുക്കി, യുവാവിനെ അടിച്ചുകൊന്നു. അപ്പൊ നമുക്ക് വാർത്തയുടെ വിശദ വിവരത്തിലേക്ക് ഒന്ന് പോവാം. അഹമ്മദാബാദ്. ഗുജറാത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി പ്രബലമായ പാട്ട്ദാർ സമുദായ നേതാവായ ഭൂപേന്ദ്ര പട്ടേലിനെ 59 BJP നിയമസഭാ കക്ഷി യോഗം ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. ഇന്ന് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യും. കഴിഞ്ഞ ദിവസം രാജിവെച്ച വിജയ് രൂപാണിക്ക് പകരമാണ് ഭൂപേന്ദ്ര പട്ടേലിന്റെ നിയമനം. ഇന്നലെ ഗാന്ധിനഗറിൽ ചേർന്ന യോഗത്തിൽ രൂപാണി തന്നെയാണ് അദ്ദേഹത്തെ നേതാവായി നിർദ്ദേശിച്ചത്. മുൻ മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേലിന്റെ അടുത്ത അനുയായിയാണ്. ആനന്ദിബെന്നിന്റെ മണ്ഡലമായിരുന്ന കാർലോദിയയിൽ നിന്നാണ് അദ്ദേഹം 2017 ആദ്യമായി നിയമസഭാംഗമായത്. 1.17 ലക്ഷം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയായിരുന്നു വിജയം. ഒറ്റത്തവണ മാത്രം MLA ആയ അദ്ദേഹം അപ്രതീക്ഷിതമായാണ് മുഖ്യമന്ത്രിയായത്. കോവിഡ് മരണം മാനദണ്ഡം, 30 ദിവസം കേന്ദ്ര മാർഗരേഖ സുപ്രീംകോടതിയിൽ. ന്യൂഡൽഹി. കോവിഡ് മരണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ കോവിഡ് മരണമായി പരിഗണിക്കുന്നതിനുള്ള മാനദണ്ഡം വ്യക്തമാക്കി കേന്ദ്ര മാർഗരേഖ. കോവിഡ് ബാധിച്ച് 30 ദിവസത്തിനകം ആശുപത്രിയിലോ വീട്ടിലോ മരിച്ചാൽ കോവിഡ് മരണമായി കണക്കാക്കും. കോവിഡ് ചികിത്സയിലിരിക്കെ വിഷം ഉള്ളിൽ ചെന്നോ, ആത്മഹത്യ, കൊലപാതകം, അപകടം തുടങ്ങിയവയാലോ മരിക്കുന്നത് കോവിഡ് മരണമല്ല. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ICMR സംയുക്തമായി തയ്യാറാക്കിയ മാർഗരേഖ സംബന്ധിച്ച സത്യവാങ്മൂലം കേന്ദ്രം ശനിയാഴ്ച വൈകിട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അഭിഭാഷകരായ ഗൌരവ് കുമാർ, ബെൻസാൾ, ദീപക് കൺസാൾ എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് മാർഗരേഖ സമർപ്പിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. ഈ ഹർജിയിലെ മരണമാനദണ്ഡം സംബന്ധിച്ച വിഷയം ഇന്നും നഷ്ടപരിഹാരം സംബന്ധിച്ച വിഷയം അടുത്തയാഴ്ചയും പരിഗണിക്കും. നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്രം ഉന്നയിച്ച തടസ്സവാദങ്ങൾ കഴിഞ്ഞ ജൂണിൽ ജസ്റ്റിസുമാരായ MR ഷാ, അശോക് ഭൂഷൺ എന്നിവരുടെ ബെഞ്ച് തള്ളിയിരുന്നു. കോവിഡ് മരണങ്ങൾക്ക് ധനസഹായം നൽകിയേ മതിയാകൂവെന്ന തുക ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് തീരുമാനിക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു. നഷ്ടപരിഹാരം നൽകുന്നതിൽ ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യവിലോപം കാട്ടിയെന്ന് കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. മരണ സർട്ടിഫിക്കറ്റ് മാർഗരേഖ. RT-PCR മോളിക്കുലാർ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിലൂടെയോ ആശുപത്രിയിലോ അല്ലാതെയോ കോവിഡ് സ്ഥിരീകരിച്ചവരാണ് കോവിഡ് ബാധിതർ. രോഗനിർണയത്തിനു ശേഷം ചികിത്സയിലിരിക്കെ മരിക്കുന്നയാളുടെ സർട്ടിഫിക്കറ്റിൽ മരണകാരണം കോവിഡ് ആണെന്ന് രേഖപ്പെടുത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകും. 30 ദിവസത്തിന് ശേഷവും ആശുപത്രിയിൽ കോവിഡിന് ചികിത്സയിൽ കഴിയവേ മരിച്ചാൽ ആനുകൂല്യത്തിന് അർഹത. എന്തുകൊണ്ട് 30? ICMR പഠനത്തിൽ 95% കോവിഡ് മരണങ്ങളും വൈറസ് ബാധിച്ച് 25 ദിവസത്തിനകമാണെന്ന് കണ്ടെത്തി. ആക്ഷേപം പരിഹരിക്കാൻ മരണ സർട്ടിഫിക്കറ്റിൽ പരാതികൾ പരിഹരിക്കാൻ ഓരോ ജില്ലയിലും സമിതി. കളക്ടർ, ചീഫ് മെഡിക്കൽ ഓഫീസർ, അഡീഷണൽ ചീഫ് മെഡിക്കൽ ഓഫീസർ, പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ വകുപ്പ് തലവൻ, കോവിഡ് വിദഗ്ധൻ എന്നിവർ അംഗങ്ങൾ പരാതി 30 ദിവസത്തിനകം പരിഹരിക്കണം. സുപ്രീംകോടതി ഇടപെടൽ. മാർഗരേഖയുണ്ടാക്കാൻ June 30 സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. പിന്നീട് നിരവധി തവണ സമയം നീട്ടി നൽകി അവസാനം കേസെടുത്തപ്പോൾ ഈ മാസം 11 മാർഗരേഖ ഇറക്കാൻ നിർദ്ദേശിച്ചു. ട്രെയിനിൽ 3 സ്ത്രീകളെ മയക്കി 17 പവനും സ്വർണവും പണവും കവർന്നു. തിരുവനന്തപുരം. നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസിൽ മലയാളികളായ അമ്മയും മകളും ഉൾപ്പെടെ 3 സ്ത്രീകളെ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി. 17 പവൻ സ്വർണവും 1600 രൂപയും 3 മൊബൈലും കവർന്നു. ആഗ്രയിൽ സ്ഥിരതാമസമാക്കിയ തിരുവല്ല കുറ്റൂർ സ്വദേശി ശിവാനന്ദന്റെ ഭാര്യ വിജയലക്ഷ്മി, 45, ബിരുദ വിദ്യാർത്ഥിയായ മകൾ അഞ്ജലി, 21 എന്നിവരുടെ സ്വർണവും പണവും 2 മൊബൈലും കോയമ്പത്തൂർ സ്വദേശി കൗസല്യ, 21 15,000 രൂപയുടെ മൊബൈലുമാണ് കവർന്നത്. വിജയലക്ഷ്മിയുടെ താലിമാല, കമ്മലുകൾ, വളകൾ എന്നിവയും ചുരിദാറിൽ പോക്കറ്റിൽ സൂക്ഷിച്ച സ്വർണവുമാണ് നഷ്ടമായത്. പോക്കറ്റ് കീറിയാണ് സ്വർണമെടുത്തത്. ഇന്നലെ പുലർച്ചെ 6 തിരുവനന്തപുരത്ത് എത്തിയ ട്രെയിനിൽ ബോധമില്ലാതെ കിടന്ന 3 പോലീസാണ് വിളിച്ചുണർത്തിയത്. തൈക്കാട് ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും ചികിത്സ നൽകി ബന്ധുക്കളോടൊപ്പം അയച്ചു. തിരുവല്ലയിൽ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനാണ് വിജയലക്ഷ്മി മകൾക്കൊപ്പം എത്തിയത്. S1 കോച്ചിലായിരുന്നു ഇവർക്ക് കായംകുളത്താണ് ഇറങ്ങേണ്ടിയിരുന്നത്. ആലുവയിൽ താമസിക്കുന്ന അമ്മയെ കാണാൻ കോയമ്പത്തൂരിൽ നിന്ന് വന്ന കൗസല്യ S2 കോച്ചിലായിരുന്നു.
തങ്ങളുടെ അടുത്ത സീറ്റുകളിൽ ആറ് അന്യ സംസ്ഥാന തൊഴിലാളികളും ഡൽഹിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുത്ത ഒരാളും ഉണ്ടായിരുന്നതായി വിജയലക്ഷ്മി പറഞ്ഞു. സേലം ഭാഗത്താണ് കവർച്ച നടന്നതെന്ന സൂചനയെ തുടർന്ന് റെയിൽവേ പോലീസിന്റെ ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണർ അന്വേഷണം തുടങ്ങി. മൈക്ക് സ്പ്രേ ഉപയോഗിച്ചോ എന്നും സംശയമുണ്ട്. ഏത് ബോഗിയിലാണ് മോഷ്ടാവ് ആദ്യം എത്തിയതെന്ന് അന്വേഷിക്കുന്നുണ്ട്. കവർച്ച നിസാമുദ്ദീൻ എക്സ്പ്രസിൽ ഇരകളിൽ മലയാളികളായ അമ്മയും മകളും. പിന്നിൽ മോഷ്ടാവ് അക്സർ ബാക്ഷ. കവർച്ച നടത്തിയത് കുപ്രസിദ്ധ മോഷ്ടാവ് യു പി സ്വദേശി അക്സർ ബാക്ഷ ആണെന്ന സംശയത്തിലാണ് റെയിൽവേ പോലീസ് ഇയാളുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഇതിനോട് സാമ്യമുള്ള ഒരാൾ ട്രെയിനിൽ ഉണ്ടായിരുന്നതായി വിജയലക്ഷ്മി പറഞ്ഞു. ഈറോഡ് സേലം കേന്ദ്രീകരിച്ച് ട്രെയിനുകളിൽ കവർച്ച നടത്തുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു. ആഗ്രയിൽ നിന്ന് കയറി ഇവരെ നിരീക്ഷിച്ച ശേഷം യാത്രക്കാർ കുറഞ്ഞ സമയത്ത് കവർച്ച നടത്തിയതാകാം. ഭർത്താവിന്റെ മരണത്തിൽ മനംനൊന്ത് ജീവനൊടുക്കി. പോത്തൻകോട് വാഹനാപകടത്തിൽ ഭർത്താവ് മരിച്ചതിൽ മനംനൊന്ത് ഭാര്യ ജീവനൊടുക്കി. പോത്തൻകോട് പറവിളാകം സൂര്യഭവനിൽ സൂരജ് സുനിലിന്റെ ഭാര്യ മിഥുനയാണ് 22 മരിച്ചത്. ഇന്നലെ പുലർച്ചെ 2 വീട്ടിൽ നിന്ന് കാണാതായ മിഥുനയ്ക്കായി ബന്ധുക്കളും നാട്ടുകാരും തെരച്ചിൽ നടത്തിയിരുന്നു. രാവിലെ 7 പോത്തൻകോട് ചിറ്റിക്കരയിലെ പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 5 അമിത വേഗത്തിലെത്തിയ കാർ ബൈക്കിലിടിച്ചാണ് മിഥുനയുടെ ഭർത്താവ് സൂരജ് മരിച്ചത്. തിരുവല്ലത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന മിഥുനയെ കോളേജിൽ വിട്ടിട്ട് ബൈക്കിൽ മടങ്ങവെ മുട്ടത്തറ കല്ലുമുട്ടിൽ വെച്ചായിരുന്നു അപകടം. മിഥുനയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മംഗലപുരം വേലൂർ കന്നുകാലിവനം വീട്ടിൽ മണികണ്ഠൻ സുമ ദമ്പതികളുടെ മകളാണ് മിഥുന. മീര, മീനു എന്നിവർ സഹോദരങ്ങളാണ്. യുവാവിനെ അടിച്ചുവന്നു. പൂച്ചാക്കൾ. സുഹൃത്തിന്റെ സഹോദരിയുടെ മൊബൈൽ ഫോണിൽ പ്രദേശവാസി സന്ദേശം അയച്ചതുമായി ഉണ്ടായ തർക്കം പരിഹരിക്കാനെന്ന വേചന യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി അഞ്ചംഗ സംഘം കമ്പിവടിക്ക് അടിച്ചുകൊന്നു. തൈക്കാട്ടുശ്ശേരി 10 പനിയാത്ത കോളനിയിൽ പരേതനായ രാമചന്ദ്രന്റെയും ലീലയുടെയും മകൻ വിപിൻഡാലാണ് 37 കൊല്ലപ്പെട്ടത്. കൊല്ലം ബാബു കഥാവശേഷനായി. കൊല്ലം നാടിന്റെ സ്പന്ദനങ്ങൾ കഥയിൽ ചാലിച്ച് ഉത്സവ പറമ്പുകളെ ചടുലമാക്കിയ പ്രസിദ്ധ കാതികനും നാടക സംവിധായകനുമായ ചവറ കോയിവിള പാവുമ്പ അമ്പാടിയിൽ ശിവം. കൊല്ലം ബാബു ജി മുകുന്ദൻപിള്ള 80 അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഞായറാഴ്ച രാവിലെ 6:30 അന്ത്യം. ശതാഭിഷകനായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഭാര്യ പ്രീതി നടേശൻ പിറന്നാൾ കേക്ക് നൽകുന്നു. മകൻ തുഷാർ വെള്ളാപ്പള്ളി, മരുമകൾ ആശ, ചെറുമകൻ ദേവ് തുഷാർ, പി ചിത്തരഞ്ജൻ MLA തുടങ്ങിയവർ സമീപം. വർക്കലയെ 1 ഡോസ് വാക്സിനേഷൻ പൂർത്തിയാകുന്നു. വർക്കല നഗരസഭയിൽ ആദ്യ ഡോസ് കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാകുന്നതായി ചെയർമാൻ KM ലാജി അറിയിച്ചു. ഭൂരിപക്ഷം വാർഡുകളിലും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചു. അവശേഷിക്കുന്ന വാർഡുകളിൽ 90% വാക്സിനേഷൻ പൂർത്തിയായിട്ടുണ്ട്. ശനിയാഴ്ച വരെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഓൺലൈനായും സ്പോട്ടായും 40,545 ഡോസ് വാക്സിനാണ് നൽകിയത്. 33 വാർഡുകളിലുമായി 18 വയസ്സ് പൂർത്തിയാക്കിയ 32,507 പേർക്കാണ് വാക്സിൻ ലഭിക്കേണ്ടത്. അതിൽ സ്ഥലത്തുള്ളവരെല്ലാം വാക്സിൻ സ്വീകരിച്ചു. കിടപ്പ് രോഗികൾക്കും പ്രായം ചെന്നവർക്കും അവരുടെ താമസ സ്ഥലങ്ങളിലെത്തി വാക്സിൻ നൽകി. പ്രതിഷേധങ്ങളോട് വിട പറഞ്ഞ് യഹിയ യാത്രയായി. കിളിമാനോ നിലപാടുകളിൽ ഉറച്ചുനിന്ന് വിയോജിപ്പുകളോട് വ്യത്യസ്ത രീതിയിൽ സമരം ചെയ്ത യഹിയയുടെ വിയോഗം നാടിനെ കണ്ണീരിലാഴ്ത്തി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് കടയ്ക്കൽ മുക്കുന്ദം സ്വദേശിയായ യഹിയയുടെ മരണം. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്നതായിരുന്നു കുടുംബം. മക്കളുടെ വിവാഹം നടത്താൻ ഗൾഫിലേക്ക് പോയ യഹിയയ്ക്ക് അവിടെ നരക ജീവിതമായിരുന്നു. ഒടുവിൽ ആരുടെയൊക്കെയോ സഹായത്താൽ രക്ഷപ്പെട്ട് നാട്ടിലെത്തി ചായക്കട തുടങ്ങി. വ്യത്യസ്ത പ്രതിഷേധങ്ങളിലാണ് യഹിയ ശ്രദ്ധ നേടിയത്. മുണ്ട മടക്കി കുത്തിയെന്ന കാരണത്താൽ ഒരിക്കൽ SI യഹിയയുടെ കരണത്തടിച്ചു. ശേഷം നൈറ്റിയാക്കിക്കൊണ്ടാണ് യഹിയ പകരം വീട്ടിയത്. അന്ന് മുതൽ നൈറ്റിയായിരുന്നു വേഷം. ഇനി മുണ്ടഴിച്ചിട്ടില്ലെന്ന് ആരും പരാതി പറയില്ലല്ലോ എന്നാണ് യഹിയയുടെ അന്നത്തെ കമന്റ്. ഉപജീവനത്തിനായി തുടങ്ങിയ ചായക്കട അദ്ദേഹത്തിന് സാമൂഹ്യ സേവനവുമായിരുന്നു. ഊണിന് 10 ഒരു പ്ലേറ്റ് കപ്പയ്ക്ക് 10 ഹാഫ് പ്ലേറ്റ് ചിക്കൻ കറിക്ക് 40 60 കയ്യിലുണ്ടെങ്കിൽ ഉച്ചഭക്ഷണം കുശാൽ. ദേശീയപാതയിൽ മരണക്കെണിയുടെ മണിമുഴക്കം. കല്ലമ്പലം നടപടികൾ കടലാസിലൊതുക്കിയതോടെ ദേശീയപാതയിലെ ആലങ്കോടിനും കല്ലമ്പലത്തിനുമിടയിലുള്ള ഭാഗം ഇപ്പോഴും യാത്രക്കാരുടെ പേടി സ്വപ്നം. സ്ഥിരം അപകട മേഖലയായ ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ജലരേഖയായത്. 1 മുമ്പാണ് തോട്ടയ്ക്കാട് പാലത്തിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 യുവാക്കൾ മരിച്ച് അപകടമുണ്ടായത്. ഇതോടെയാണ് റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഭരണവിഭാഗം ചേർന്ന് അപകടക്കെണി ഒഴിവാക്കാൻ ശാസ്ത്രീയ പരിഹാരം തേടാൻ തീരുമാനിച്ചത്. യാത്രക്കാർ ശ്രദ്ധിക്കണം. കൈത്തിറക്കങ്ങളും വളവുകളും റോഡിന്റെ വീതി കുറവും വില്ലൻ. അമിത വേഗതയും അപകട കാരണം. മുന്നറിയിപ്പ് ബോർഡുകളില്ല. ദേശീയപാതയിലെ തോട്ടയ്ക്കാട് സ്ഥിരം അപകട മേഖലയാണെന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപകടങ്ങൾ കുറയ്ക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കും. OS അംബിക MLA. കിണറ്റിൽ വീണ യുവാവിനെ രക്ഷപ്പെടുത്തി കിളിമാനൂർ. കിണറ്റിൽ വീണ യുവാവിന്റെ രക്ഷകരായ ആറ്റിങ്ങൽ ഫയർഫോഴ്സ്. തണ്ണിക്കോണം ചരിവള വീട്ടിൽ ദീപുവാണ് 29 കാൽവഴി 40 അടി ആഴവും 15 അടിയോളം വെള്ളവുമുള്ള
കിണറ്റിൽ വീണത്. കയറിൽ പിടിച്ച് കിടക്കുകയായിരുന്ന ദീപുവിനെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പുറത്തെത്തിക്കുകയായിരുന്നു. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെ തട്ടിപ്പ്. കല്ലമ്പല ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ പേരേറ്റിലും സമീപ പ്രദേശങ്ങളിലും വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെ കമളിപ്പിക്കലും വ്യാജ പ്രചാരണവും നടക്കുന്നതായി പരാതി. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലൂടെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും സ്ത്രീകളെയും വ്യക്തിഹത്യ ചെയ്യുകയാണ് ഇവരുടെ രീതി. നാട്ടിലെ സ്ത്രീകളെ വ്യാജ അക്കൗണ്ടുകളിലൂടെ സുഹൃത്തുക്കളാക്കി കമളിപ്പിക്കുകയും പലരുടെയും പേരിൽ സഹായം അഭ്യർത്ഥിച്ച് പണം തട്ടാൻ ശ്രമം നടക്കുന്നതായും പരാതിയുണ്ട്. സംഭവത്തിൽ ജനപ്രതിനിധികള് നാട്ടുകാരും ചേർന്ന് DYSPക്കും മറ്റുന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും സൈബർ സെല്ലിനും പരാതി നൽകി. സ്കൂളുകളിൽ താരോലം പദ്ധതി തുടങ്ങി വർക്കല. AITUC മണ്ഡലം കൺവെൻഷൻ കിളിമാനൂർ. വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചിറയൻകീഴ്. ചിറയൻകീഴ് പഞ്ചായത്തിൽ പ്രതിഭാ സംഗമം. ചിറയൻകീഴ് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ കഴിഞ്ഞ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക പുരസ്കാരത്തിന് അർഹരായ അധ്യാപകർ സന്തോഷ് കുമാറിനെയും ആദരിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന് A+ പുരസ്കാരം. ആറ്റിങ്ങൽ ജില്ലയിലെ മികച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുള്ള A+ പുരസ്കാരം അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്. നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദരം. 2021 എന്ന പേരിൽ സംഘടിപ്പിച്ച കേരള സമ്മേളനത്തിൽ വെച്ച് മന്ത്രി GR അനിലിൽ നിന്ന് സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് LR മധുസൂദനൻ നായർ, ഹെഡ്മിസ്റ്റർ ടി അനിൽ റാണി, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ എൻ സാബു തുടങ്ങിയവർ പങ്കെടുത്തു. ചിറയൻകീഴ് ബ്ലോക്കിൽ 92 പേർക്ക് കോവിഡ്. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ കാർഷിക നിയമങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് CPM കരവാരം കല്ലമ്പലത്ത് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. UIT കെട്ടിടം ശിലാസ്ഥാപനം. കല്ലറ അഡ്വക്കേറ്റ് DK മുരളി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 99 ലക്ഷം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കല്ലറ UIT കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം 15 വൈകിട്ട് 4 MLA DK മുരളി നിർവഹിക്കും. ഓൺലൈൻ സംഗമം കിളിമാനൂർ. മനുഷ്യർ വംശദേശ വർണ്ണജാതി മത വിദ്വേഷങ്ങൾ ഉപേക്ഷിച്ച് ഒരു ഉത്തമ സമൂഹമായി നന്മ ചെയ്യുകയും തിന്മ തടയുകയും ചെയ്യണമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി ഖുറാൻ അക്കാദമി സംഘടിപ്പിച്ച ഓൺലൈൻ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു. ദളവാപുരം റെസിഡൻസ് അസോസിയേഷൻ വർക്കല. ദളവാപുരം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 10-ാം ക്ലാസ്സിലും +2 ഉയർന്ന മാർക്ക് നേടിയ വിജയിച്ച വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി അനുമോദിച്ചു. പ്രൈവറ്റ് സ്കൂളുകൾക്കെതിരെ പരാതിയുമായി KSU. ആറ്റിങ്ങൽ കോവിഡിന്റെ പേരിൽ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ക്ലീനിംഗ് സ്റ്റാഫ് ബസ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളം നൽകാതിരിക്കുകയും ചെയ്യുന്ന നടപടിക്കെതിരെ KSU ആറ്റിങ്ങൽ നിയോജക മണ്ഡല കമ്മിറ്റി, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് പരാതി നൽകി. വൈദ്യുതി മുടങ്ങും. കിളിമാനൂർ KSEB കിളിമാനൂർ സെക്ഷൻ പരിധിയിൽ 11 KV ലൈനുകളിൽ തട്ടി നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റുന്ന ജോലി നടക്കുന്നതിനാൽ പുതിയകാവ്, വറത്തൂർ, ചൂട്ടയിൽ, കൊട്ടാരം, അയ്യപ്പൻകാവ്, പല്ലയിൽ, ചെങ്കിക്കുന്ന്, മലയമടം, ദേവേശ്വരം, കാക്കാക്കുന്ന് ഭാഗങ്ങളിൽ രാവിലെ 8:30 വൈകിട്ട് 5 ഇടയിൽ ഭാഗികമായി വൈദ്യുതി തടസ്സമുണ്ടാകും. ഗവേഷക വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യ. അധ്യാപകരുടെ മാനസിക പീഡനം മൂലമെന്ന് കുടുംബം. കൃഷ്ണകുമാരി. കൊല്ലങ്കോട്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ ഗവേഷക വിദ്യാർത്ഥിയായ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് കൊല്ലങ്കോട് പയ്യല്ലൂർ മുക്കിൽ വിമുക്ത ഭടൻ കൃഷ്ണൻകുട്ടിയുടെയും രമാദേവിയുടെയും മകൾ കൃഷ്ണകുമാരിയാണ് 33 ശനിയാഴ്ച രാത്രി 9 വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. അധ്യാപകരുടെ പീഡനത്തിൽ മനനൊന്താണ് ആത്മഹത്യയെന്ന് കുടുംബം പരാതിപ്പെടുന്നത്. 2016 ഗവേഷണത്തിന് കൃഷ്ണകുമാരി പ്രവേശനം നേടിയത്. ഗവേഷണം മുടക്കാൻ കോളേജ് അധികൃതർ ശ്രമിച്ചിരുന്നെന്നും ഗൈഡുമാരായ 2 പേർ മാനസികമായി പീഡിപ്പിച്ചതായും സഹോദരി രാധിക ആരോപിച്ചു. ഈ വിഷയം താങ്ങാനാകാതെയാണ് കൃഷ്ണകുമാരി ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളുടെ വാദം. എന്നാൽ പ്രബന്ധത്തിൽ തിരുത്തൽ വേണമെന്നാണ് പറഞ്ഞതെന്നും കൃഷ്ണകുമാരിയുമായി നല്ല സൗഹൃദത്തിലാണെന്നുമാണ് ഗൈഡുമാർ പറയുന്നത്. സംഭവത്തിൽ കൊല്ലങ്കോട് പോലീസ് കേസെടുത്തു. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും തുറന്നേക്കും. കോവിഡ് അവലോകന യോഗം നാളെ തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത നിയന്ത്രിക്കാനായതും വാക്സിനേഷൻ 80% കടന്നതും കണക്കിലെടുത്ത് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബാറുകളും പൂർണ്ണതോതിൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയേക്കും. നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് പ്രതിവാര അവലോകന യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും. കോവിഡ് 0 സർവേ നാളെ പൂർത്തിയാകും. ഫലമുടൻ. ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്താൻ 13,875 പേരിൽ പഠനം. തിരുവനന്തപുരം. കോവിഡ് വന്നുപോയതിലൂടെയും വാക്സിനിലൂടെയും സമൂഹം കൈവരിച്ച പ്രതിരോധമറിയാൻ സംസ്ഥാനം സ്വന്തം നിലയിൽ ആരംഭിച്ച 0 സർവേ പഠനം നാളെ പൂർത്തിയാകും. 13,875 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ജില്ലകളിൽ നിന്നുള്ള വിവരം ആരോഗ്യ സെക്രട്ടറിയുടെ ഓഫീസിൽ ക്രോഡീകരിച്ച് ഫലം സർക്കാർ ഉടൻ പ്രഖ്യാപിക്കും. ഈ മാസം 4 മുതലാണ് സാമ്പിൾ ശേഖരണം തുടങ്ങിയത്. 18 വയസ്സിന് മുകളിലുള്ളവർ, ഗർഭിണികൾ, 15, 5, 17 വയസ്സിനിടയിലുള്ളവർ, ആദിവാസികൾ, തീരദേശവാസികൾ, നഗരപ്രദേശത്തെ ചേരികളിലുള്ളവർ എന്നിവരിലാണ് റാൻഡം പരിശോധന നടത്തിയത്. കുട്ടികളിൽ ഉൾപ്പെടെ ആദ്യമായി ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്താൻ നടത്തിയ പരിശോധനയാണിത്. സ്കൂൾ തുറക്കുന്നതിന്
ഉൾപ്പെടെ സർവേ ഫലം നിർണായകമാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ശേഖരിച്ചത്. കുറവ് പത്തനംതിട്ടയിലും. 1000-ൽ താഴെ സാമ്പിളുകൾ ശേഖരിച്ച ജില്ലകളിൽ പരിശോധന പൂർത്തിയായി. നേരത്തെ ICMR നടത്തിയ സീറോ സർവേ പ്രകാരം സംസ്ഥാനത്ത് 42.07% പേരിൽ ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പരിശോധന 3 കേന്ദ്രങ്ങളിൽ ആന്റിബോഡികൾ 2 തരം. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ സാമ്പിളുകൾ തിരുവനന്തപുരം പബ്ലിക് ലാബിലും കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിലെ ഇത് കോട്ടയം ജനറൽ ആശുപത്രിയിലും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേത് കോഴിക്കോട് പബ്ലിക് ലാബിലുമാണ് പരിശോധിക്കുന്നത്. ആന്റിബോഡികൾ 2 തരം. കോവിഷീൽഡ്, സ്പുട്നിക് തുടങ്ങിയ വാക്സിനുകൾ എടുക്കുന്നതിലുണ്ടാകുന്ന സ്പൈക്ക് പ്രോട്ടീൻ ആന്റിബോഡിയും രോഗം വന്നവരിലും കോവാക്സിൻ എടുക്കുന്നവരിലും ഉണ്ടാകുന്ന ന്യൂക്ലിയോ ക്യാപ്സിഡ് ആന്റിബോഡിയുമാണ് രക്തപരിശോധനയിലൂടെ കണ്ടെത്തുന്നത്. പോസിറ്റീവായി വീട്ടിലുള്ളവർ, ക്വാറന്റൈനിലുള്ളവർ, 4 ആഴ്ചയ്ക്കുള്ളിൽ കേരളത്തിന് പുറത്തുനിന്നെത്തിയവർ എന്നിവരെ പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ശേഖരിച്ച സാമ്പിളുകൾ ജില്ല തിരിച്ച്: തിരുവനന്തപുരം 1472, കൊല്ലം 1200, പത്തനംതിട്ട 346, ആലപ്പുഴ 746, കോട്ടയം 588, ഇടുക്കി 526, എറണാകുളം 1362, തൃശൂർ 1344, പാലക്കാട് 868, മലപ്പുറം 1294, കോഴിക്കോട് 1354, വയനാട് 805, കണ്ണൂർ 1247, കാസർഗോഡ് 721 എന്നിങ്ങനെയാണ് ശേഖരിച്ച ജില്ല തിരിച്ചുള്ള സാമ്പിൾ. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 2 മെഡിക്കൽ വിദ്യാർത്ഥികളെ കാണാതായി. ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ മാന്നന്നൂർ കടവിൽ കുളിക്കാനിറങ്ങിയ 2 MBBS വിദ്യാർത്ഥികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. വാണിയംകുളം PK ദാസ് മെഡിക്കൽ കോളേജിലെ 4ാം വർഷ MBBS വിദ്യാർത്ഥികളായ ആലപ്പുഴ സ്വദേശി ഗൗരം കൃഷ്ണ, തൃശൂർ ചേലക്കര സ്വദേശി മാത്യു എബ്രഹാം എന്നിവരെയാണ് കാണാതായത്. ചത്ത വവ്വാലുകളുടെ ഫലവും നെഗറ്റീവ്. കോഴിക്കോട് ഓമശ്ശേരി അമ്പലക്കണ്ടിയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ വവ്വാലുകളുടെ നിപ്പ പരിശോധനാ ഫലവും നെഗറ്റീവ്. നിപ്പ 15 ഫലങ്ങൾ കൂടി ആശ്വാസം. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗി മരിച്ചെന്ന തെറ്റായ വിവരം ബന്ധുക്കളെ അറിയിച്ച മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് സൂപ്രണ്ടിന് നോട്ടീസ് അയച്ചു. IT ജോലിക്കായി ജോബ് ഫെയർ. തിരുവനന്തപുരം IT മേഖലയിൽ തൊഴിൽ തേടുന്നവർക്കായി IT ജീവനക്കാരുടെ ക്ഷേമ സംഘടനയായ പ്രതിധ്വനി നടത്തുന്ന വെർച്വൽ ജോബ് ഫെയറിലേക്ക് 17 മുതൽ 21 വരെ രജിസ്റ്റർ ചെയ്യാം. ടൂറിസ്റ്റ് ബസ്സിൽ കടത്തിയ 150 കിലോ കഞ്ചാവ് പിടികൂടി. പാലക്കാട് പശ്ചിമബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 150 കിലോ കഞ്ചാവ് പിടികൂടി. പശ്ചിമബംഗാളിൽ നിന്നും അതിഥി തൊഴിലാളികളും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ മറവിൽ വൻതോതിൽ കഞ്ചാവ് കടത്തുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇന്നലെ രാവിലെ വാളയാർ തൃശൂർ ദേശീയപാതയിൽ നടത്തിയ പരിശോധനയിലാണ് പടിഞ്ഞാറെ യാക്കര NSS കരയോഗ മന്ദിരത്തിന് മുൻവശമുള്ള സർവീസിൽ റോഡിൽ വെച്ച് കഞ്ചാവ് പിടികൂടിയത്. സംഭവത്തിൽ ആലുവ സ്വദേശികളായ ബസ് ഡ്രൈവർ സജയ്, കഞ്ചാവ് കടത്തിയ നിതീഷ് കുമാർ, ഫാരിസ് മോഹിൻ, അജീഷ് സുരേന്ദ്രൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. കൊൽക്കത്തയിൽ നിന്ന് 50 അതിഥി തൊഴിലാളികളുമായി വന്ന ബസ്സിൽ 70 പാക്കറ്റുകളാണ് കഞ്ചാവ് ഒളിപ്പിച്ച് വെച്ചിരുന്നത്. ആഡംബര കാറുകളിൽ കയറ്റിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടികൂടിയത്. കഞ്ചാവ് കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പാഠ്യപദ്ധതി പരിഷ്കരണം ഉടൻ തുടങ്ങണം. KSTA തിരുവനന്തപുരം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും അറിവിന്റെ മേഖലകളിലുമുള്ള പുരോഗമനപരമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പാഠ്യപദ്ധതി പരിഷ്കരിക്കണം, ഉടൻ ആരംഭിക്കണമെന്ന് KSTA സംസ്ഥാന അർദ്ധ വാർഷിക കൌൺസിൽ ആവശ്യപ്പെട്ടു. രമേശ് വലിയശാലിയുടെ സംസ്കാരം ഇന്ന്. സിനിമ സീരിയൽ നടൻ രമേശ് വലിയശാലിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. നോക്കുകൂലി ഹൈക്കോടതി പരാമർശം ഖേദകരമെന്ന് CITU. കൊച്ചി: കേരളത്തിലെ ചുമട്ടുതൊഴിലാളികൾ നോക്കുകൂലി വാങ്ങുന്നവരും മോശക്കാരുമാണെന്ന തരത്തിലുള്ള ഹൈക്കോടതി പരാമർശം ഖേദകരമാണെന്ന് എല്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ CITU. കേരളത്തിൽ എവിടെയും നോക്കുകൂലി സമ്പ്രദായമില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK മണിശങ്കർ പറഞ്ഞു. സർക്കാർ തീരുമാനിച്ച മിനിമം കൂലി പോലും കൊടുക്കാത്ത നിലപാട് സ്വീകരിക്കുകയും കോടതികളിൽ നിന്ന് സ്റ്റേ വാങ്ങുകയും ചെയ്യുന്ന മുതലാളിമാർക്കെതിരെ ഇത്തരത്തിൽ കടുത്ത ഭാഷ കോടതി നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വലിയ വേളയിൽ പുരോഹിതരുടെ നേതൃത്വത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ഇളക്കിവിട്ട് നടത്തിയ സമരം ദൗർഭാഗ്യകരമാണ്. അതിന്റെ പേരിൽ അംഗീകൃത തൊഴിലാളികളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ഫെഡറേഷൻ വ്യക്തമാക്കി. വനസഞ്ചാര സാഹിത്യത്തിൽ KC എന്ന കയ്യൊപ്പ്. വനസഞ്ചാര സാഹിത്യകാരനും വനസ്മരണകൾ, വന യക്ഷിയുടെ ബലിമൃഗങ്ങൾ എന്നീ കൃതികളുടെ കർത്താവുമായ N പരമേശ്വരൻ അന്തരിച്ചിട്ട് ഇന്ന് 52 വർഷം. AA ലത്തീഫ് മാമൂട് എഴുതിയ ഒരു ലേഖനമാണ് N പരമേശ്വരനെ കുറിച്ച്. വനസഞ്ചാര സാഹിത്യത്തിലെ സാഹിത്യകാരനായിരുന്നു.
വനസഞ്ചാര സാഹിത്യത്തിൽ ശോഭ മങ്ങാതെ മങ്ങാത്ത പേരാണ് കെ സി എന്ന എൻ പരമേശ്വരന്റേത്. മൂന്നര പതിറ്റാണ്ട് ഫോറസ്റ്റ് ഗാർഡായും റേഞ്ചറായും സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ വനസഞ്ചാര രചനകളിൽ പ്രകൃതിയുടെ ഗന്ധം നിറയുന്നു. ഔദ്യോഗിക കാലയളവിൽ കൊല്ലം, കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ്, റാന്നി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് വരവെ അദ്ദേഹം ഉൾവനത്തിൽ കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് വനസ്മരണകൾ, വനയേശിയുടെ വേലിമൃഗങ്ങൾ എന്നീ കൃതികളുടെ ജീവൻ. കാട്ടുജീവികളുടെ ആവാസ കേന്ദ്രങ്ങളിലും വനത്തിലും കണ്ട കാഴ്ചകൾ അദ്ദേഹം മികച്ച രചനകളാക്കി അന്നത്തെ പ്രസിദ്ധീകരണങ്ങൾക്ക് നൽകുകയും പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വനം കൊള്ള അവസാനിപ്പിക്കാൻ വനപാലകരുമായി ചേർന്ന് കെ സി നടത്തിയ സത്യസന്ധവും സമഗ്രവുമായ അന്വേഷണങ്ങളും വന സംരക്ഷണത്തിന് അക്ഷീണം നടത്തിയ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്ന് കണ്ടെത്താം. ഈ കൃതികൾ ഇ എം എസ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ, പ്രൊഫസർ ജോഫ് മുണ്ടശ്ശേരി എന്നിവർ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഉപപാഠ പുസ്തകമായി പ്രസിദ്ധീകരിച്ച് കുട്ടികൾക്ക് നൽകിയിരുന്നു. ഇന്ന് 75 വയസ്സോളം പ്രായമുള്ളവർ അവരുടെ ചെറുപ്പത്തിൽ വനസ്മരണകൾ പഠിച്ചിരുന്നു. അവരിൽ പലരും ആ പുസ്തകം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് മുൻപ് ഈ ലേഖകൻ കേരള കൗമുദിയിൽ എഴുതിയ ലേഖനങ്ങൾ വായിച്ച ശേഷം അറിയിച്ചു. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സജീവ സാന്നിധ്യമായിരുന്ന എൻ പരമേശ്വരൻ കൊല്ലം തട്ടാശ്ശേരി കുടുംബത്തിലാണ് ജനിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 1976 കർക്കടകം 16 1991 തിരുവിതാംകൂർ സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. 1126 സർവീസിൽ നിന്ന് വിരമിച്ചു. അദ്ദേഹം 1969 സെപ്റ്റംബർ 13 അന്തരിച്ചു. കാനന സൗന്ദര്യം അപ്പാടെ ഒപ്പിയെടുത്ത് സൗഹൃദയന്റെ സരളമധുരമായ ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുള്ള ജീവൻ തുടിക്കുന്ന ലേഖനങ്ങളുടെ സമാഹാരമാണ് കെ സിയു വനസ്മരണകൾ, വനയേശിയുടെ ബലിമൃഗങ്ങൾ എന്നീ കൃതികൾ. എല്ലാ മേഖലകളും വന്യം വനമധ്യങ്ങളിലെ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. തനിമയാർന്ന ഭാഷാശൈലിയിലെ വിവരണങ്ങളിലൂടെ നമ്മെ വനനിഗൂഢതകളിലേക്കും കാനന സൗന്ദര്യത്തിലേക്കും ആവാഹിച്ചു കൊണ്ടുപോകുന്നതിൽ കെ സി തികച്ചും വിജയിച്ചിരുന്നു. വീണ്ടും അവ പാഠപുസ്തകമാക്കി വിദ്യാർത്ഥികൾക്ക് വനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് പകരുന്നതിനും അതിലൂടെ അവരിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും സർക്കാർ ഇടപെടൽ ഉണ്ടാവുമെന്നും മുൻ വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു തുടങ്ങിവെച്ച പദ്ധതികൾക്ക് സർക്കാർ മുൻഗണന നൽകണമെന്നും പ്രതീക്ഷിക്കുന്നു. വനസ്മരണകളുടെ ഒരു ഇംഗ്ലീഷ് തർജ്ജമ തയ്യാറായി വരികയാണ്. കൊല്ലം കെ സി സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് 4 മണിക്ക് കൊല്ലം കൊച്ചുപിലാമൂട് കെ സി സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ കെ സി അനുസ്മരണവും സ്മരണിക പ്രകാശനവും നടക്കുന്നു. പാലാം എത്രാം പറഞ്ഞതും പറയാത്തതും അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ ഒരു ലേഖനമാണ്. പാലാ ബിഷപ്പിനെ കടുത്ത വർഗീയവാദിയും മതമൗലികവാദിയുമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ മർഫാഖത്ത് ഊർജിതമായി നടക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസെടുക്കണം എന്ന ആവശ്യവും ശക്തമാണ്. എന്നാൽ മാർക്ക് കല്ലറങ്ങാട്ട് പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, സഭയുടെ സുചിന്തിതമായ നിലപാടാണെന്ന് വ്യക്തമാണ്. ഇതാണ് പ്രതിവാദ്യ വിഷയം. അഡ്വക്കേറ്റ് എ ശങ്കർ എഴുതിയ ലേഖനം. മലബാർ കലാപം വസ്തുതകൾ തിരസ്കരിക്കപ്പെടരുത്. ജി നാരായണൻകുട്ടി. മലബാർ കലാപം, മാപ്പിള ലഹള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 1921 കലാപത്തിന്റെ 100 വാർഷികവും വിവാദ സംഘങ്ങളുടെ പരസ്പരമുള്ള പോർവിളികളായി പരിണമിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക പരിസരങ്ങളിൽ വന്നു നിറയുന്ന അർത്ഥരഹിതവും പക്ഷം പിടിച്ചുള്ളതുമായ വാചാരൂപങ്ങളിൽ പെട്ട് ചരിത്ര വസ്തുതകൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്യുന്നു. ഒരുവേള ഈ വിവാദ വ്യവസായികളുടെ ആവശ്യവും ഇത് തന്നെയായിരിക്കും. ഇതാണ് ജി നാരായണൻകുട്ടി എഴുതിയ ഒരു ലേഖനത്തിന്റെ പ്രതിവാദ്യ വിഷയം. മലബാർ കലാപം വസ്തുതകൾ തിരസ്കരിക്കപ്പെടരുത്. ഹരിത വിമതരെ വെട്ടിനിർത്തി ആയിഷ ബാനു പ്രസിഡന്റ്. പിന്നിൽ ഗൂഢാലോചന. ഹരിത ഭാരവാഹികൾക്ക് നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നതായി പൊന്നാനി മണ്ഡലം നേതൃക്യാമ്പിൽ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടിയിൽ പറയുന്നതിന് പകരം ചാനലുകളെയാണ് അറിയിച്ചത്. 4 വർഷമായി ഹരിതയുടെ യോഗത്തിൽ പങ്കെടുക്കാത്തവരും പരാതിയിൽ ഒപ്പിട്ടു. ചർച്ചകളിൽ രാത്രിയിൽ പ്രശ്നം തീർത്തവർ നേരം വെളുക്കുമ്പോൾ വീണ്ടും എതിരായി ചാനലുകളിൽ വാർത്ത കൊടുക്കും. പാണക്കാട് കുടുംബത്തിന്റെ തീരുമാനം ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സലാം പറഞ്ഞു. എം എസ് എഫ് നേതാക്കൾക്കെതിരെ ഹരിത നേതാക്കൾ വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിൽ ഒപ്പിടാതിരുന്ന സംസ്ഥാന സമിതിയിലെ ഏക അംഗം പി എച്ച് ആയിഷ ബാനുവിനെ പ്രസിഡന്റാക്കി ഹരിതയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി മുസ്ലിം ലീഗ് പുനഃസംഘടിപ്പിച്ചു. ബിഷപ്പിനെ സന്ദർശിച്ച് ജോസ്. ഇരു മുന്നണികളിലും ഭിന്നസ്വരം. കെ എസ് ആർ ടി സിയിൽ ലേ ഓഫ് അനുവദിക്കില്ല. തമ്പാനൂർ രവി. പൂച്ചാക്കൽ കൊല, ഒരു പ്രതി അറസ്റ്റിൽ. പൂച്ചാക്കൽ യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി. തൈക്കാട്ടുശ്ശേരി 10-ാം വാർഡ് പനിയാത്ത് കോളനിയിൽ വിപിൻ ലാലിനെ ശനിയാഴ്ച രാത്രി കൊലപ്പെടുത്തിയ കേസിൽ മേക്കേക്കടവ് കണിയാമ്പറം സുജിത്തിനെ 27 പൂച്ചാക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. രമേശിനെ തോൽപ്പിക്കാൻ ഉമ്മൻചാണ്ടി ദൂതനെ അയച്ചു. വെള്ളാപ്പള്ളി. തിരുവനന്തപുരം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാൻ സഹായം തേടി ഉമ്മൻചാണ്ടിയുടെ ദൂതൻ തന്നെ സമീപിച്ചിരുന്നതായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ കൗമുദി ടി വിയുടെ സ്ട്രെയിറ്റ് ലൈൻ അഭിമുഖ പരിപാടിയിൽ വെളിപ്പെടുത്തി. സി പി ഐ മത്സരിച്ച ചില മണ്ഡലങ്ങളിൽ സി പി എം സജീവമായില്ലെന്ന് വിമർശനം. ഡി രാജയ്ക്കെതിരായ കാനത്തിന്റെ പരാമർശം. എതിർത്ത് ഒരു വിഭാഗം. കാനം പിണറായിക്ക് കീഴടങ്ങി. കെ സുധാകരൻ ബി ജെ പി കോർ കമ്മിറ്റിയിൽ നേതൃത്വത്തിന് വിമർശനം.
ആയിരം റോഡുകളുടെ ഉദ്ഘാടനം ഇന്ന്. തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ 1000 റോഡുകളുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മന്ത്രി എം വി ഗോവിന്ദൻ നിർവഹിക്കും. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിലെ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് 1000 റോഡുകളുടെ പുനർനിർമ്മാണം. പദ്ധതി പ്രകാരം 140 നിയോജക മണ്ഡലങ്ങളിലുമായി 12,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകൾ നവീകരിക്കുന്നതിനായി 1,000 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലും 1000 റോഡുകൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. കഥാപ്രസംഗത്തിൽ നാട്ടുകഥകൾ ഹരമാക്കിയ കൊല്ലം ബാബു. യവന എന്ന നാടക ഗ്രൂപ്പ് തിരക്കുള്ള കാതികനായി നിൽക്കുമ്പോഴാണ് അദ്ദേഹം 1982 യവന എന്ന നാടക ഗ്രൂപ്പിന് തുടക്കമിട്ടത്. നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരെയെങ്കിലും സമയത്തെത്തിയില്ലെങ്കിൽ ആ വേഷം കൊല്ലം ബാബു എടുത്തണിയും. കഥാപ്രസംഗം പോലെ തന്നെ യവനയുടെ നാടകങ്ങളും സൂപ്പർ ഹിറ്റായി. 1990 കല്ലുവാതുക്കുള്ള ഒരു ക്ഷേത്രത്തിൽ മോഹപ്പക്ഷി എന്ന കഥ അവതരിപ്പിക്കുമ്പോൾ ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. അതോടെ കഥ പറച്ചിൽ അവസാനിപ്പിച്ചു. എന്നിട്ടും യവനയുടെ അമരക്കാരനായി പുതിയ നാടകങ്ങൾ അരങ്ങിലെത്തിച്ചിരുന്നു. മുംബൈയിൽ വീണ്ടും പീഡനം. മുംബൈ മഹാരാഷ്ട്രയിൽ റെയിൽവേ സ്റ്റേഷനിൽ 14-കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ 35-കാരനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉല്ലാസ് നഗർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പെൺകുട്ടിയെ റെയിൽവേ ക്വാർട്ടേഴ്സിലെ ആളൊഴിഞ്ഞ മുറിയിലേക്ക് ഭീഷണിപ്പെടുത്തി കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. അതിക്രമത്തെ എതിർത്ത പെൺകുട്ടിയെ പ്രതി ചുറ്റിക ഉപയോഗിച്ച് മർദ്ദിച്ചു. തലയ്ക്ക് പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം മുംബൈയിലെ സാക്കി നാക്കയിൽ ക്രൂരമായി പീഡനത്തിനിരയായ യുവതി മരിച്ച സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. സ്ത്രീ സംഘടനകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. മുംബൈയിലെ നിർഭയയ്ക്ക് നീതി വേണമെന്നാണ് ആവശ്യം. കേജ്രിവാൾ വീണ്ടും ആം ആദ്മി ദേശീയ കൺവീനർ. കേരളത്തിൽ ഡിമാൻഡ് തിരിച്ചുപിടിച്ച് എൽ പി ജി. ഏപ്രിൽ ആഗസ്റ്റിൽ വാണിജ്യ സിലിണ്ടർ ഉപഭോഗ വളർച്ച 44%. വിലക്കയറ്റം ആശങ്ക. കുഞ്ഞു ഗ്യാസിന് വലിയ പ്രിയം. കൊച്ചി കോവിഡ് 1 തരംഗ കാലത്ത് സംസ്ഥാനത്ത് കുത്തനെയിടിഞ്ഞ വാണിജ്യ എൽ പി ജി സിലിണ്ടർ 19 കിലോഗ്രാം. ഉപഭോഗം ശക്തമായി തിരിച്ചുകയറുന്നു. നടപ്പ് വർഷം ഏപ്രിൽ ആഗസ്റ്റിൽ 44% ഉപഭോഗ വളർച്ച. 2020 സമാനകാലത്ത് ഉപഭോഗം 30% ഇടിഞ്ഞിരുന്നു. ആവശ്യകത ഏറുമ്പോഴും എൽ പി ജി വില കുത്തനെ കൂടുന്നത് ഉപഭോക്താക്കളെ വലയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മെയ്യിൽ 14.2 കിലോഗ്രാം സിലിണ്ടറിന് വില 589 രൂപയായിരുന്നത് ഇപ്പോൾ 894 രൂപയാണ്. വില കുറഞ്ഞ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം നിർത്തലാക്കിയ സബ്സിഡി കേന്ദ്രം പുനഃസ്ഥാപിച്ചിട്ടുമില്ല. 2020 മെയ്യിൽ 1032 രൂപയായിരുന്ന വാണിജ്യ സിലിണ്ടർ വില 19 കിലോഗ്രാം ഇപ്പോൾ 1710 രൂപ. ഇംഗ്ലണ്ടിലെ പുത്തൻ വീടിന് ഇനി ഇ ചാർജർ അലങ്കാരം. പുതിയ വീടുകളിലും ഓഫീസുകളിലും ഇ വാഹന ചാർജറുകൾ നിർബന്ധമാക്കാൻ ഇംഗ്ലണ്ട്. ലണ്ടൻ. രാജ്യത്ത് പുതുതായി നിർമ്മിക്കുന്ന വീടുകളിലും ഓഫീസുകളിലും ഇലക്ട്രിക് വാഹന ഇ വി ചാർജറുകൾ നിർബന്ധമാക്കാൻ ഇംഗ്ലണ്ട് ഒരുങ്ങുന്നു. 2022 മുതൽ സ്മാർട്ട് ഇ വി ചാർജറുകൾ ഓട്ടോമാറ്റിക്കായി ഇ വാഹന ചാർജ് ചെയ്യുന്ന സംവിധാനം നിർബന്ധമാക്കാനാണ് നീക്കം. ലോകത്ത് ആദ്യമായി ഇംഗ്ലണ്ടാണ് ഇത്തരത്തിലൊരു നിയമം നിർമ്മിക്കാനൊരുങ്ങുന്നത്. 2030 പെട്രോൾ ഡീസൽ വാഹനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുകയെന്ന തീരുമാനത്തിന്റെ ഭാഗമാണിത്. ഇതനുസരിച്ച് പുതിയ ഓഫീസുകളിൽ ഓരോ 5 പാർക്കിംഗ് സ്പേസുകളിലും ഇ വി ചാർജറുകൾ വേണം. 2019 ഈ നിർദ്ദേശം ആദ്യമായി ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ചതെങ്കിലും നിയമനിർമ്മാണ നീക്കം ഇപ്പോഴാണ്. അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കാത്ത ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യതയേറാനും രാജ്യവ്യാപകമായി ചാർജിംഗ് സംവിധാനം ഉറപ്പാക്കാനും പുതിയ നിയമം സഹായിക്കുമെന്നാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രതീക്ഷ. ഷിപ്പിംഗ് നിരക്ക് തൽക്കാലം കൂട്ടില്ലെന്ന് CMA. കയറ്റുമതിക്കാർക്ക് ആശ്വാസം. മുംബൈ കടൽമാർഗമുള്ള ചരക്ക് നീക്കത്തിന് ഈടാക്കുന്ന ഫീസിൽ അടുത്ത 5 വർധന വരുത്തില്ലെന്ന് ലോകത്തെ ഏറ്റവും വലിയ 3 ഷിപ്പിംഗ് കമ്പനിയായ CMACGM വ്യക്തമാക്കി. വിപണിയിലെ ട്രെൻഡ് അനുസരിച്ച് വരും മാസങ്ങളിലും നിരക്ക് കൂടാനാണ് സാധ്യതയെങ്കിലും CMACGM വർധന ഒഴിവാക്കും. പുതിയ ഉയരം തൊട്ട് വിദേശ നാണയ ശേഖരം. മുംബൈ ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം September 3 അവസാനിച്ച വാരത്തിൽ $889.5 കോടി ഉയർന്ന് എക്കാലത്തെയും ഉയരമായ 64,245.3 കോടി ഡോളറിലെത്തിയെന്ന് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കി. തൊട്ടുമുമ്പത്തെ ആഴ്ചയിൽ കുറിച്ച 63,355.8 കോടി ഡോളറിന്റെ റെക്കോർഡാണ് പഴങ്കഥയായത്. കല്ലാറിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. വിതുര കല്ലാർ വട്ടക്കയം കടവിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. ഒപ്പമുണ്ടായിരുന്ന 2 ടൂറിസ്റ്റുകളും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. പോത്തൻകോട് നന്നാട്ടുകാവ് സ്വദേശി നൌഫലിനെയാണ് 26 കാണാതായത്. പൊന്മുടി സന്ദർശിക്കുന്നതിനാണ് ഇന്നലെ ഉച്ചയോടെ നൌഫലും 10 സുഹൃത്തുക്കളും എത്തിയത്. പൊന്മുടിയിൽ നിന്ന് തിരികെ വരും വഴി വൈകിട്ട് 6 കല്ലാറിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. പങ്കജകസ്തൂരിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. കാട്ടാക്കട പങ്കജകസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ് ആൻഡ് പി ജി സെന്റർ ഹോസ്പിറ്റലിൽ കുട്ടികളിലുണ്ടാകുന്ന കാഴ്ചക്കുറവ്, സ്ത്രീകളിലുണ്ടാകുന്ന വെള്ളപ്പൊക്ക് തുടങ്ങിയ രോഗങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഇന്നു മുതൽ 17 നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ നിരക്കിൽ ചികിത്സയും ആദ്യ 25 സൗജന്യ വൈദ്യപരിശോധനയും ലഭിക്കും. കോവിഡ് 1884 രോഗമുക്തി. 2618 ഗൃഹനാഥൻ വെട്ടേറ്റ് മരിച്ച സംഭവം, ഭാര്യ അറസ്റ്റിൽ.
വെള്ളറ കുടുംബകലഹത്തിന്റെ പേരിൽ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ വീട്ടമ്മ അറസ്റ്റിൽ. അമ്പൂരി കണ്ടന്തിട്ട ജിബു ഭവനിൽ സെൽവമുത്തുവിനെ 52 കൊന്ന കേസിൽ ഭാര്യ ഷീബ എന്ന സുമലതയാണ് അറസ്റ്റിലായത്. ശനിയാഴ്ചയായിരുന്നു സംഭവം. ഐടിഐയിൽ അപേക്ഷ ക്ഷണിച്ചു തിരുവനന്തപുരം. പട്ടികജാതി വികസന വകുപ്പിന്റെ കാഞ്ഞിരംപാറയിൽ പ്രവർത്തിക്കുന്ന അഞ്ചാമട ഐടിഐയിലെ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക് എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രതിഷേധം തുടരുന്നു. തിരുവല്ലത്തെ ഡോൾ സമരം 30-ാം ദിവസത്തിലേക്ക്. തിരുവനന്തപുരം തിരുവല്ലത്തെ ഡോൾ പിരിവിനെതിരെ ആയ സമരം ആരംഭിച്ചിട്ട് നാളെ 30 ദിവസം തികയും. സമരം ശക്തമായപ്പോൾ പ്രശ്നപരിഹാരത്തിന് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇടപെട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും ടോൾ പിരിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ദേശീയപാത അതോറിറ്റി തയ്യാറായില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ സംസ്ഥാന നേതാക്കളടക്കം ടോൾ പ്ലാസയിലെത്തി. കോൺഗ്രസ് ധർണ, AIYFI പ്രതിഷേധം, CPM ധർണ. കേരള പിറവി ദിനത്തിൽ ഇടുക്കിയിൽ ആദ്യ വിമാനം പറന്നിറങ്ങും. ഇടുക്കി തടസ്സങ്ങളെല്ലാം നീങ്ങിയാൽ കേരള പിറവി ദിനത്തിൽ ഇടുക്കി ജില്ലയിൽ ആദ്യമായി വിമാനം പറന്നിറങ്ങും. NCCU രാജ്യത്തെ തന്നെ ഏക എയർ സ്ട്രിപ്പ് വണ്ടിപ്പെരിയാറിലെ സത്രഭാഗത്ത് പൂർത്തിയായി വരുന്നു. 15 സീറ്റ് വരെയുള്ള ചെറു വിമാനങ്ങൾക്ക് ഇറങ്ങാവുന്ന എയർ സ്ട്രിപ്പാണിത്. NCCU 2 സീറ്റുള്ള വൈറസ് SW-80 വിമാനമാകും ആദ്യം ഇവിടെ ഇറക്കുക. കോവിഡ് വന്നു, ട്രെയിനിൽ സുരക്ഷ കുറഞ്ഞു. തിരുവനന്തപുരം കോവിഡ് കാലത്തെ ട്രെയിനുകളിൽ യാത്രക്കാർ കുറഞ്ഞതോടെ പോലീസ് സുരക്ഷ പേരിന് മാത്രമായെന്ന് ആക്ഷേപം നിൽക്കുന്നതിനിടെയാണ് നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസിൽ അമ്മയും മകളും ഉൾപ്പെടെ കവർച്ചയ്ക്ക് ഇരയായ സംഭവം ഉണ്ടായത്. നിലവിൽ സർവീസ് നടത്തുന്ന മിക്ക ട്രെയിനുകളിലും സുരക്ഷ ശക്തമല്ലെന്നാണ് പരാതി. സീനിയർ അഭിഭാഷക പട്ടം സ്റ്റേ ആവശ്യപ്പെട്ട് ഹർജി. കേരള ഹൈക്കോടതിയിൽ സീനിയർ അഭിഭാഷക പട്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുൻ സ്റ്റേറ്റ് അറ്റോർണി KV സോഹൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഇന്ദിര ജെയിംസ് കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ചട്ടം രൂപീകരിക്കാൻ ഹൈക്കോടതിയോട് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. ഇനി വിളിക്കാൻ മമ്മൂട്ടി സുബ്രനില്ല. വർഷങ്ങളായി അറിയുന്ന സുബ്രൻ വിടവാങ്ങി. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് സ്വന്തം പേര് മമ്മൂട്ടി സുബ്രൻ എന്നാക്കിയ സുബ്രന്റെ വിയോഗം ഒരു വിധയാവുന്നു. ആദരാഞ്ജികൾ. തന്നോടൊപ്പമുള്ള സുബ്രഹ്മണ്യന്റെ ഫോട്ടോ പങ്കുവച്ച് മമ്മൂട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. യഹിയ നൈറ്റിമാമ അന്തരിച്ചു. നീറ്റ് പരീക്ഷയ്ക്ക് മുമ്പ് വിദ്യാർത്ഥി മരിച്ച നിലയിൽ. നീറ്റ് പരീക്ഷയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് സേലം സ്വദേശിയായ വിദ്യാർത്ഥി അഭിലാഷ് 19 വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എഴുത്തു ലോകത്തൊന്നിച്ചു, ഇനി ജീവിതത്തിലും. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ കണ്ടുമുട്ടി എഴുത്തു വഴിയിൽ ഒരു പേരായി മാറിയ ഡോക്ടർ രശ്മി ജിയും അനിൽകുമാർ KS ജീവിതത്തിലും ഒന്നിക്കുന്നു. വ്യാഴാഴ്ച തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് മിന്നുകെട്ട്. രശ്മി അനിൽ എന്ന പേരിൽ 10 വർഷത്തിനിടെ പ്രസിദ്ധീകരിച്ച് 500-ലേറെ ലേഖനങ്ങളും അഭിമുഖങ്ങളുമായി 15 പുസ്തകങ്ങളും രചിച്ചു. 12 വർഷം മുമ്പ് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ MA മലയാളത്തിന് ചേർന്ന ഇരുവരും മാധവിക്കുട്ടിയുടെയും ചന്ദ്രമതിയുടെയും പുസ്തകങ്ങൾ വായിച്ചും ചർച്ച ചെയ്തും കലഹിച്ചും തുടങ്ങിയതാണ് സൗഹൃദം. ചിന്തയും വായനയും ഒരേ ദിശയിലായപ്പോൾ ഒരുമിച്ച് എഴുതിയാലോ എന്ന് ചോദിച്ചത് അനിൽ. ആണെഴുത്തിലെ ലെസ്ബിയനിസമായിരുന്നു ആദ്യ ലേഖനം. 2013 ആദ്യ പുസ്തകമായ ജനകീയ സിനിമ പുറത്തിറങ്ങി. 2017 വെള്ളിത്തിരയിലെ ലൈംഗികത എന്ന ലേഖനത്തെ തേടിയെത്തിയത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ പ്രത്യേക ജൂറി പരാമർശം. ചലച്ചിത്രത്തിലെ ദളിത് സ്ത്രീ നിർമ്മിതികൾ എന്ന ലേഖനത്തിന് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചു. ചലച്ചിത്ര അക്കാദമിയുടെ നവതി ഫെലോഷിപ്പിനും അർഹരായി. പാലത്തിൽ നിന്ന് ചാടി യുവതി, ജീവൻ പടയപ്പെടുത്തി രക്ഷാപ്രവർത്തനം. കൊച്ചി ആദ്യം യുവതി, പിന്നാലെ 2 പുരുഷന്മാർ. കൊച്ചി വെണ്ടുരുത്തി പാലത്തിന് മുകളിൽ നിന്ന് ഒന്നിനു പിറകെ ഒന്നായി ആളുകൾ കായലിലേക്ക് ചാടുന്നത് കണ്ട് വഴിയാത്രക്കാർ അമ്പരന്നു. ഒടുവിൽ നേവിയുടെ നിരീക്ഷണ ബോട്ട് എത്തി മൂവരെയും കരയ്ക്ക് കയറ്റിയപ്പോൾ എല്ലാവർക്കും ആശ്വാസം. ഇന്നലെ ഉച്ചയ്ക്ക് 1:45 വെണ്ടുരുത്തി പാലവും കായൽ തീരവും സാക്ഷിയായത് നാടകീയ സംഭവങ്ങൾക്ക്. ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശിയായ 26-കാരി ജീവനൊടുക്കാൻ പാലത്തിൽ നിന്ന് കായലിലേക്ക് ചാടുകയായിരുന്നു. ഈ സമയം ഇതുവഴി കാൽ വന്ന ദക്ഷിണ നാവിക താവളത്തിലെ ഉദ്യോഗസ്ഥർ ഡി ആനന്ദകുമാർ ഉടൻ വാഹനം ഒതുക്കി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി യുവതിയെ രക്ഷിക്കാൻ കായലിലേക്ക് ചാടി. PG രാജേഷ് എന്ന മറ്റൊരു യുവാവും പാലത്തിൽ നിന്ന് ചാടി രക്ഷാപ്രവർത്തനത്തിൽ ആനന്ദകുമാറിനെ സഹായിച്ചു. ഇതിന്റെ തീരസുരക്ഷയ്ക്കായി കായൽ റോന്തു ചുറ്റുകയായിരുന്ന നേവിയുടെ പെട്രോളിംഗ് ബോട്ടിൽ വിവരമെത്തി. അതിവേഗം ബോട്ട് പാലത്തിന് താഴെത്തി. യുവതി മുങ്ങിപ്പോകാതെ ഈ സമയ മാത്രയും ആനന്ദും രാജേഷും പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. നീറ്റ് വിദ്യാർത്ഥികളെ വലച്ച് ഫിസിക്സ്, കെമിസ്ട്രിയിലും ബയോളജിയിലും ആശ്വാസം. എമ്മ മഹാറാണി. ബ്രിട്ടീഷ് കൗമാരതാരം എമ്മ റെഡ്ഗാനുവിനെ US ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം. യോഗ്യതാ റൗണ്ടിലൂടെ എത്തി ഗ്രാൻഡ്സ്ലാം കിരീടം നേടുന്ന ആദ്യ താരം. കൗമാര ഫൈനലിൽ എമ്മ കീഴടക്കിയത് കാനഡയുടെ ലെയ്ല ആനി ഫെർണാണ്ടസിനെ. അച്ഛൻ റൊമാനിയൻ, അമ്മ ചൈനീസ്. ജനനം കാനഡയിൽ, ജീവിതം ഇംഗ്ലണ്ടിൽ. ഡുറന്റ് കപ്പിൽ ഗോകുലത്തിന് സമനില. മാഞ്ചസ്റ്റർ ടെസ്റ്റ് ICC കത്തെഴുതി ഇംഗ്ലീഷ് ബോർഡ്. അണികളുടെ ദാദ ഗുജറാത്തിന്റെയും. അഹമ്മദാബാദ് BJP പ്രവർത്തകർ സ്നേഹപൂർവ്വം ദാദ എന്ന് വിളിക്കുന്ന
Bhupendra Singh Gujarat Mukhyamantri ayi tigachum apradeekshithamayanu Gujarat Mukhyamantri ayathu Patel mare patilaki bharanam urappikkan Modi സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലെ 20 വർഷമായി അധികാരത്തിലിരിക്കുന്ന ബിജെപിക്കെതിരായ ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കി അധികാരം നിലനിർത്താനാണ് വിജയ് രൂപാണിയെ മാറ്റി ഭൂപേന്ദ്ര പട്ടേലിനെ മുഖ്യമന്ത്രിയായി അവരോധിച്ചതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത്. കോവിഡ് പ്രതിരോധത്തിൽ അടക്കം രൂപാണിക്ക് സംഭവിച്ച വീഴ്ചകൾ പരിഹരിക്കുന്നതിനൊപ്പം ഗുജറാത്തിലെ പ്രബലരായ പാട്ടിദാർ വിഭാഗത്തെ അടുപ്പിച്ചു നിർത്താനും കഴിയും. യു പി വികസന പരസ്യത്തിൽ കൊൽക്കത്തയിലെ മേൽപ്പാലം യോഗിയെ പരിഹസിച്ച് തൃണമൂൽ. ജുഡീഷ്യറിയിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം രാഷ്ട്രപതി. ഭരണഘടന ഉൾക്കൊള്ളുന്ന ആദർശങ്ങൾ പാലിക്കപ്പെടണമെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിക്കണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. മതങ്ങൾ അന്ധവിശ്വാസങ്ങൾക്ക് അനീതമാകണം ചീഫ് ജസ്റ്റിസ്. മരിച്ചിട്ടില്ല അൽക്വൈദ തലവൻ സബാഹിരിയുടെ വീഡിയോ പുറത്ത്. കാബൂൾ അസുഖബാധിതനായി മരിച്ചെന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അൽക്വൈദ മേധാവിയും കൊടും ഭീകരൻ ബിൻ ലാദന്റെ പിൻഗാമിയുമായ ഐമൻ അൽ സബാഹിരിയുടെ വീഡിയോ പുറത്ത്. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സബാഹിരിയുടെ 60 മിനിറ്റുള്ള വീഡിയോ അൽക്വൈദ ടെലഗ്രാമിലൂടെ പങ്കുവച്ചത്. ചരമം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എസ് നാരായണപിള്ള തിരുവനന്തപുരം. യുവതി തൂങ്ങി മരിച്ച നിലയിൽ കല്ലമ്പലം ഞാറക്കാട്ടുവിളയിൽ യുവതി ഭദ്രഗ്രഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ നെടുമ്പറമ്പ് ഞാറക്കാട്ടുവിള തീർത്ഥത്തിൽ ഷീനയാണ് 41 കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ കിടപ്പുമുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങിയത്. റഷ്യൻ പാർലമെന്റിലേക്ക് വോട്ട് ചെയ്ത് തിരുവനന്തപുരം. തിരുവനന്തപുരം റഷ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി തിരുവനന്തപുരം വാൻഡോസ് ജംഗ്ഷനിലെ റഷ്യൻ കോൺസുലേറ്റ് ഓഫീസിലാണ് കേരളത്തിലെ റഷ്യൻ പൌരന്മാർക്കായി വോട്ടെടുപ്പ് നടന്നത്. കോവിഡ് കാരണം തിരുവനന്തപുരത്തെ റഷ്യൻ പൌരന്മാർ മാത്രമാണ് വോട്ട് ചെയ്തത്. ഇവരിൽ 15 പേരും സ്ത്രീകളായിരുന്നു. 75-കാരിയാണ് ഏറ്റവും പ്രായം കൂടിയ വോട്ടറെന്ന് തിരുവനന്തപുരത്തെ റഷ്യൻ കോൺസുലും റഷ്യൻ ഹൗസ് ഡയറക്ടറുമായ രതീഷ് സി നായർ പറഞ്ഞു. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 വരെയായിരുന്നു പോളിംഗ്. സുരക്ഷ മെച്ചപ്പെടുത്തി കരിപ്പൂർ പൊൻമുട്ടയിടുന്ന താറാവ്. വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നതിന് നിർദ്ദേശിച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ കരിപ്പൂർ വിമാനത്താവളം വ്യോമയാന മന്ത്രാലയത്തിന്റെ പച്ചക്കൊടി കാത്തിരിക്കുന്നു. എയർപോർട്ട് അതോറിറ്റി വ്യോമയാന മന്ത്രാലയത്തെ സമീപിച്ചപ്പോൾ വിമാനാപകട അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നാണ് അറിയിച്ചത്. പൊന്മട്ടയിടുന്ന താറാവ് വർഷം 120 കോടി രൂപയാണ് ശരാശരി പ്രവർത്തന ലാഭം. കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ എത്തിയത് കരിപ്പൂരിലാണ്. 4.59 ലക്ഷം പേർ രാജ്യത്ത് യാത്രക്കാരുടെ എണ്ണത്തിൽ രാജ്യത്ത് 8ാം സ്ഥാനത്തും എയർപോർട്ട് അതോറിറ്റി നേരിട്ട് നടത്തുന്ന വിമാനത്താവളങ്ങളിൽ 3ാം സ്ഥാനത്തുമാണ്. 2021 കരിപ്പൂർ സ്വകാര്യവൽക്കരിക്കപ്പെടും. പൈലറ്റിന്റെ വീഴ്ചകൾ അറിഞ്ഞിട്ടും തിരുത്തിയില്ല. റൺവേയും ചതിച്ചു. അവസാന നിമിഷങ്ങളിൽ കോക്പിറ്റിൽ സംഭവിച്ചത്. ന്യൂഡൽഹി എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിംഗ് വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്ന് താഴേക്ക് പതിച്ച അപകടത്തിന് തൊട്ട് മുൻപ് സംഭവിച്ച കാര്യങ്ങൾ കോക്പിറ്റ് വോയിസ് റെക്കോർഡിലെ CVR സംഭാഷണങ്ങളിൽ വ്യക്തമാണ്. റൺവേയിലേക്കുള്ള കുതിപ്പിൽ പിഴവ് തോന്നിയ സഹ പൈലറ്റ് അഖിലേഷ് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. ശരിയാക്കുകയാണ് എന്ന മുഖ്യ പൈലറ്റ് ദീപക് വസന്ത് സാഡയുടെ മറുപടി. 2500 അടി ദൂരം പിന്നിട്ടപ്പോൾ സഹ പൈലറ്റിന്റെ മുന്നേറിപ്പ് വീണ്ടും. 8858 അടി റൺവേയിൽ ടച്ച് ഡൗൺ സോണായ 3000 അടി ദൂരത്തിലുള്ള ലാൻഡ് ചെയ്യണമായിരുന്നു. സഹ പൈലറ്റ് ലാൻഡിംഗ് ഒഴിവാക്കാൻ ഗോ എറൗണ്ട് എന്ന 2 തവണ നിർദ്ദേശിക്കുന്നു. മുഖ്യ പൈലറ്റ് പ്രതികരിക്കുന്നില്ല. ഓട്ടോ ബ്രേക്കിംഗ് സംവിധാനത്തിന് പുറമെ മാനുവൽ ബ്രേക്കും നൽകി. ഓട്ടോ ബ്രേക്കിംഗ് ഓഫ് ആക്കാൻ സഹ പൈലറ്റ് പറയുന്നു. പെട്ടെന്ന് നിർത്താൻ റിവേഴ്സ് ത്രസ്റ്റ് പ്രയോഗിച്ചെങ്കിലും ഫലിക്കുന്നില്ല. 110 അടിയോളം താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയത് 77 കിലോമീറ്റർ വേഗത്തിൽ. ശതാഭിഷേക മധുരം നുണഞ്ഞ് വെള്ളാപ്പള്ളി. നന്ദി, നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.